നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഈ മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ ചില പ്രതിഭാസങ്ങൾ കൂടി സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിഴിഞ്ഞം തീരത്തോട് ചേർന്ന് വാട്ടർ സ്പൗട്ട് പ്രതിഭാസമുണ്ടായി. വലിയൊരു ആശങ്ക തന്നെയാണ് ഈ ഒരു പ്രതിഭാസം വരുത്തിയത്. ആനക്കാൽ എന്നാണ് ഈ അപൂർവ ജലസ്തംഭത്തിന്റെ പേര്. ഇന്നലെ വൈകിട്ട് 4:50 തീരത്ത് നിന്ന് ഏകദേശം 5 നോട്ടിക്കൽ മൈൽ അകലെ നാട്ടുകാർ ആനക്കാൽ എന്ന് വിളിക്കുന്ന വാട്ടർ സ്പൗട്ട് ഉണ്ടായത്. കടലിൽ രൂപപ്പെട്ട കുഴൽ രൂപത്തിലുള്ള ഈ പ്രതിഭാസം കണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇത് ചുഴലിക്കൊടുങ്കാറ്റാണെന്ന് കരുതി. ജലോപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് നീണ്ട കുഴൽ പോലെയും തൊട്ടുമുകളിൽ കുമിളിന്റെ മുകൾ ഭാഗം പോലുള്ള മേഘവും കൂടി ചേർന്നുള്ള രൂപത്തിലാണ് വാട്ടർ സ്പൗട്ട്. 25 മിനിറ്റോളം ഈ ഒരു പ്രതിഭാസം നിന്നു. വെള്ളത്തിന് മുകളിൽ ആവി പോലെയാണ് ഇത് സഞ്ചരിക്കുന്നത്. പിന്നീട് ഇത് കാണാതായി. തുടർന്ന് 1 മണിക്കൂറോളം ശക്തമായ മഴയുണ്ടായി. വിഴിഞ്ഞം കടലിൽ തീരത്തോട് ചേർന്ന് ആദ്യമായിട്ടാണ് തങ്ങൾ ആനക്കാൽ പ്രതിഭാസം കാണുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളും പ്രതികരിച്ചു. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലൂടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു ഇത്. എന്താണ് വാട്ടർ സ്പോട്ട്? വിശദമായി നോക്കാം. കാറ്റിന്റെ ദിശയിലുണ്ടാകുന്ന വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന പ്രതിഭാസമാണിത്. കടലിന്റെ ഉപരിതലത്തിലുള്ള ജലകണികകളും നീരാവിയും കൂടിച്ചേർന്ന് ഘനീഭവിച്ചാണ് ഇതുണ്ടാകുന്നത്. ആഴക്കടലിൽ ഇത് ഉണ്ടാകാറില്ല. തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ 5 തെങ്ങ്, വേളി, കോവളം അടക്കമുള്ള മേഖലകളിൽ നേരത്തെ ഇതുണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഇടയ്ക്കിടെ ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. പക്ഷെ വലിയ അപകടം ഉണ്ടാക്കില്ല. ചില ഘട്ടങ്ങളിൽ മാത്രം ചെറുവള്ളങ്ങളിൽ പോകുന്നവർക്ക് ഇത് അപകടമുണ്ടാക്കും. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വൻ നാശം വിതച്ച ടൊർണാഡോ എന്ന ചുഴലിക്കൊടുങ്കാറ്റല്ല ഇതെന്നുകൂടി മനസ്സിലാക്കുക. അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നുണ്ട്. തലസ്ഥാനത്ത് ഇന്നലെ കനത്ത മഴ പെയ്തു. തലസ്ഥാന നഗരിയിൽ ഇന്നലെ കനത്ത മഴ പെയ്തു. വിതുര ബോണക്കാട് റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് അടച്ചു. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴി ഗണപതിപ്പാറയിലാണ് മണ്ണിടിച്ചിൽ. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയിരുന്നു. രാവിലെ തന്നെ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കും. വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയർന്നു. വിതുര പൊന്നാൻചുണ്ട് പാലത്തിൽ വെള്ളം കയറി. കാട്ടാക്കടയിൽ കനത്ത മഴയിൽ വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറി. കാട്ടകട ചാരുപ്പാറ സ്വദേശിയുടെ വീട്ടിലേക്കാണ് വെള്ളം ഇരച്ചു കയറിയത്. വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് അടക്കം തകർന്നു. എന്തായാലും മഴക്കെടുതികളൊക്കെ രൂക്ഷമാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക. ദാന ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം. ദാന ചുഴലിക്കാറ്റിനെ നേരിടാൻ 10 ലക്ഷം പേരെയാണ് ഒഴിപ്പിക്കാൻ ഉദ്ദേശിച്ചതെന്നും ഇതിൽ 30% പേരെയും ഇന്നലെ വൈകിട്ടോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെന്നും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി പറഞ്ഞു. സംസ്ഥാന ജനസംഖ്യയുടെ പകുതിയോളം പേരെ ചുഴലിക്കാറ്റ് ബാധിക്കുമെന്നാണ് ആശങ്ക. വെള്ളിയാഴ്ച രാവിലെയോടെ ചുഴലിക്കാറ്റ് ഒഡീഷ തീരം കടന്നേക്കും. സർക്കാർ സജ്ജീകരണങ്ങൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ദാന ചുഴലിക്കാറ്റും വരികയാണ്. ഒഡീഷ തീരങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.